വിവാഹിതങ്ങളോട് വന്ന് പറഞ്ഞു, നബിയെ, ഹൃദയം വളരെ കടുത്തു പോയിട്ടുണ്ട്, ഹൃദയത്തിൽ കാരുണ്യമില്ല. അതുഹിബ്ബു അയ്യലീന ഖൽബുക വതുദ്രിക ഹാജതക, അതുഹിബ്ബു അൻതലി അയ്യലീന ഖൽബുക വതുദ്രിക ഹാജതക. നിങ്ങളുടെ ഹൃദയം ലോലമാവണമെന്നും നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞു തരാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുദ്രിക ഹാജതക, നമുക്കൊരു നിയത്ത് ഉണ്ടാവൂലേ, ആ നിയത്ത്, ആ ഹാജത്ത് വാദനൊക്കെ വരില്ലേ, ഹലാലായ മുറാദ് ഹാസിൽ ഹവാൻ, ഒരു അനുഭാവി 100 രൂപ. എന്താ പറഞ്ഞത്? ഒരു ഹാജത്ത് ഹാസിലാവണം. അൻതുദ്രിക ഹാജതക, നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? തങ്ങൾ പറഞ്ഞു കൊടുക്കുക. സ്വഹീഹുൽ ജാമിഇലെ ഹദീസ് ഉണ്ട്, ഇർഹമിൽ യതീം, യതീമായ മക്കളോട് ചെന്ന് കരുണ കാണിക്കണേ. വംസഹ റഅസ, യതീമിന്റെ തലയിൽ ഒന്ന് കൈകൊണ്ട് തടവുക. വഅത്വഇംഹു മിൻ തുആമിക, നീ കഴിക്കുന്ന ഭക്ഷണം യതീമിനെ കഴിപ്പിക്കുക. യതീംഖാനുണ്ട്, യതീം കുട്ടികളെ സംരക്ഷിക്കുന്ന വീടുകളുണ്ട്. നിങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ല ഭക്ഷണം അവരെ കഴിപ്പിക്കുക. അവരുടെ അടുത്ത് ചെല്ലുക, ആ മക്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അവരുടെ തലയിലൊന്ന് തലോടുക. കൊച്ചുമക്കളാണ്. യതീം എന്ന് പറയുന്നത് പ്രായപൂർത്തിയാവുന്നതിൽ താഴെ പ്രായമായിരിക്കെ വാപ്പ മരിക്കുമ്പോഴാണ് യതീം എന്ന് പറയുക ശറഈൽ. ആ മക്കളുടെ തലയിൽ തലോടിയാൽ, അവരോട് അവരോട് ഇർഹം, കരുണ ചെയ്താൽ, യലിൻ ഖൽബുക, ഖൽബിന് ലോലത ലഭിക്കും. വതുദ്രിക ഹാജതക, നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു നിർവഹിച്ചു തരും. അതുകൊണ്ട് പണ്ട് മുതലേ യതീംഖാനയിലേക്ക് സംഭാവന, യതീംഖാനയിലേക്ക് ഭക്ഷണം, യതീംഖാനയുടെ മക്കൾക്ക് വസ്ത്രം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ആചാരം നമ്മൾ ഉണ്ടായത് നബിതങ്ങളുടെ ഈ ഹദീസാണ്. അതിന്റെ കാരണം, അതിന്റെ നിദാനം, നമ്മുടെ ഏതൊരു വിഷയത്തിനും പരിഹാരം ഇബാദത്താണ്, ഇബാദത്താണ്. ഭക്ഷണം കൊടുക്കുക, യതീമിനെ സന്ദർശിക്കുക, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. അല്ലാഹു തആല നമുക്കൊക്കെ അതിന് തൗഫീക് നൽകട്ടെ.